നമസ്കാരം ടു ഇന്ത്യയിലേക്ക് സ്വാഗതം. അതിർത്തി മേഖലകളിൽ സമാധാനം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുൻകൈയെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പല നിയമങ്ങളും പല കർശനമായ താക്കീതുകളും ശത്രു രാജ്യങ്ങൾക്ക് നൽകുകയും അതിർത്തി മേഖലകളിൽ വിനിയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അനുച്ഛേദം 370 റദ്ദാക്കിയതിന് പിന്നാലെ ഉണ്ടായ മാറ്റം അത് ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ഏവർക്കും മനസ്സ് കുളിർക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ശത്രു രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. അതിൻ്റെ പരിണിതഫലം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിളവാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ നാം ഇന്ന് ആനന്ദത്തോടുകൂടി നോക്കിക്കാണുന്നത്. ജമ്മുകാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ ഇതിലൂടെ തടയിടാൻ സാധിച്ചു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത് ഷാ. മോദി സർക്കാരിന് കീഴിലാണ് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാനായി തങ്ങൾക്ക് സാധിച്ചതെന്നും ഇനിയും അത് അതുപോലെ തന്നെ തുടരുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീവ്രവാദത്തെ തുടച്ചു നീക്കുക, അത് പരമാവധി കുറയ്ക്കുക, അവസാനം ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയിൽ പലവിധ പദ്ധതികളാണ് ജമ്മുകാശ്മീരിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. 70% ഭീകരതയാണ് ഈ കാലയളവിൽ ജമ്മുകാശ്മീരിൽ സംഭവിച്ചതായും അമിത്ഷാ എടുത്തു പറഞ്ഞു. ജമ്മുവിൽ പലവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഈ വിഷയങ്ങൾ എടുത്തു പറഞ്ഞ്, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടി സംസാരിച്ചത്. തീവ്രവാദം പടിപടിയായി കുറഞ്ഞു, അതിനുവേണ്ടി പല ശക്തമായ നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കല്ലേറുണ്ടായ സംഭവങ്ങളിൽ 90% കുറവുണ്ടായത്. മുൻപ് കല്ലുകൾ കൊണ്ട് നടന്നതിന് പകരം ഇന്ന് യുവാക്കൾ കൊണ്ട് നടക്കുന്നത് ലാപ്ടോപ്പാണ്. അങ്ങനെ കാലത്തിനനുസരിച്ച് സാങ്കേതികവിദ്യ മനസ്സിലാക്കി അതിലൂന്നി മുന്നോട്ട് പോവുകയാണ്. ഭീകരവാദം ഉപേക്ഷിച്ച് തൊഴിൽ സാധ്യതകൾ നേടിയെടുക്കാനും സംരംഭക രംഗങ്ങളിലേക്ക് കടന്നു വരാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ രാഷ്ട്രനിർമ്മാണത്തിൽ കൂടുതൽ സംഭാവനകൾ പങ്കുവയ്ക്കുന്നു, അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് രാജ്യത്തിന് തന്നെ വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. സർക്കാരിൻ്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ തന്നെയാണ് ഇതൊക്കെ തന്നെ നടപ്പിലാക്കിയെടുക്കാനും ഇതൊക്കെ തന്നെ പ്രാവർത്തികമാക്കാനും സാധിച്ചിട്ടുള്ളത്. 9 കൊണ്ട് സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ജനങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുകയാണ്. മുൻപ് ജമ്മുകാശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ ഭീകരവാദമായിരിക്കും ആരുടെയും മനസ്സിലേക്ക് വരുന്നതെങ്കിൽ ഇന്ന് വിനോദസഞ്ചാര മേഖലയിലെ വലിയൊരു മുതൽക്കൂട്ടായി ജമ്മു മാറിയിരിക്കുന്നു. അതിനുള്ള കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. കശ്മീരും വികസനത്തിൻ്റെ പാതയിൽ അങ്ങനെ നടന്നു നീങ്ങുകയാണ്. കേന്ദ്ര പദ്ധതികളിലൂടെ എല്ലാ ആനുകൂല്യങ്ങളും നിലവിൽ ജമ്മുവിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നു. പുറത്തുനിന്നുള്ളവർ, പല നിക്ഷേപകരും ഇപ്പോൾ ജമ്മുവിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒന്നിനെയും ഭയക്കേണ്ട ഒരു ആവശ്യമില്ല. പുതിയൊരു കശ്മീർ തന്നെയാണ് നമുക്കിപ്പോൾ സ്വന്തമായിക്കൊണ്ടിരിക്കുന്നതെന്നും അമിത് ഷായുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്.